Hello friends, welcome to our channel. Inna namukku yummy chocolate donut undakkalo. Ellarkum donuts ishtalle. Enikkum papukku nalla ishta. Ee donutsil mama chocolateum dip cheedittunde. Pinna sprinkles unde. Appo ini namukku engana donuts undakkan nokkam. നമുക്ക് ആദ്യം ഒരു കപ്പിലേക്ക് ഒരു അര കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂട് വേണ്ട, ഇളം ചൂട് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 teaspoon ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഒരു 3 teaspoon പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 minute ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ആ 10 minute കൊണ്ട് ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നോളും. ഇനിയിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ഈസ്റ്റ് ഇട്ടാലും മതി, ഇതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഒരു 10 minute കഴിഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 tablespoon ബട്ടർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ബട്ടറാണ്. ഈ ബട്ടറിൻ്റെ പകരം നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കാം. ഇനിയിപ്പോൾ മുട്ട വേണ്ട എന്നുള്ളവർക്ക് കുഴപ്പമില്ല, പാലിൻ്റെ അളവ് ഒരു അല്പം ഒന്ന് കൂട്ടിയെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് ഒഴിച്ചിട്ടാണ് ഇനി ഡോണട്ടിന് ആവശ്യമായിട്ടുള്ള ഡോ കുഴച്ചെടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 2 cup മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 teaspoon ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിൽക്കിൻ്റെ മിക്സ് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നന്നായി ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കിയെടുത്തിട്ട് കൈ വെച്ച് തന്നെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ആ സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടുള്ളൂ. ഇനി കൈ വെച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് മാതിരി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ ഡോ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. 2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അത് ഓരോ ക്ലൈമറ്റിന് അനുസരിച്ചിട്ട് ടൈം വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഞാനിത് 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് ഒരു ബോർഡിലേക്കിട്ട് കൈ വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ അതൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ അതിനകത്തുള്ള എയർ ബബിൾസും എല്ലാം തന്നെ പുറത്തു പോകും. കാരണം ഇത് പൊങ്ങി വരുമ്പം അതിനുള്ള ഓട്ടോമാറ്റിക്കലി എയർ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബബിൾസ് എല്ലാം തന്നെ പുറത്തു പോയി കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ ഇത് വീണ്ടും 2 മിനിറ്റ് കൂടെ കുഴച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഡോ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് വേണമെങ്കിലും പരത്താം, അല്ല ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വേണമെങ്കിലും പരത്താം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് ഓരോ ഡോണട്ടായിട്ടാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. എനിക്കതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഓരോ ബോൾസിൻ്റെ മുകളിലേക്കും ഒരല്പം ഒന്ന് മൈദ വിതറിക്കൊടുത്ത് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കരുത്, മിനിമം 1/2 inch എങ്കിലും അതിന് തിക്നെസ് ഉണ്ടായിരിക്കണം.
ഇനി നമുക്ക് ഇത് ഒരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാം, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നോസിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇനി നമുക്കിതിലേക്ക് ഒരല്പം ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ഗ്രീസ് ചെയ്തെടുക്കുന്നത്. കാരണം എല്ലാം ഉണ്ടാക്കി വരുമ്പം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ബട്ടർ ഗ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയി പോവില്ല. നമുക്കിതുപോലെ എല്ലാ ഡോണട്ട്സും ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ഡോണട്ട്സും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഓരോ ഡോണട്ട്സും ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ബ്രൗണിഷ് ആയിട്ട് വരും, പക്ഷെ അകമൊന്നും തന്നെ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓരോ സൈഡായിട്ട് നമുക്കിനി പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് വശവും ഒരേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഡോണട്ട്സ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റിവെക്കാം. ഈ ഡോണട്ട്സ് ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ടിഷ്യൂ പേപ്പറിലൊന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് എണ്ണയിൽ നിന്ന് ഡയറക്റ്റായിട്ട് കോരി ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് ഡോണട്ട്സും കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഡോണട്ട്സും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇനി നമുക്കിത് ഒരു ചോക്ലേറ്റ് ഗ്ലേസിനകത്ത് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ഗ്ലേസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നോർമൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടാണ്. അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് പിന്നെയും അത് കാണിക്കാത്തത്. അതായത് നല്ലോണം തിളച്ച വെള്ളത്തിന് മുകളിലേക്ക് ഒരു ബൗളിൽ കുറച്ച് ചോക്ലേറ്റും കൂടെ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കുന്നത്, അത് തന്നെയാണ് ഈ ഡബിൾ ബോയിൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റാണിത്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഗ്ലേസിലേക്ക് ഓരോ ഡോണട്ട്സായിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് മാറ്റിവെക്കാം. കണ്ടില്ലേ, ഇതുപോലെ. അത് ഒരുപാട് ലൂസായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് തിക്കും ആവരുത് നമ്മുടെ ചോക്ലേറ്റ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടണം, എന്നാലേ നമുക്കിതുപോലെ ഭംഗിയിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ഡോണട്ട്സും ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്ത് മാറ്റിവെക്കാം. നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചോക്ലേറ്റ് ഗ്ലേസ് ഒരു ഇളം ചൂടോടെ തന്നെ വേണം നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട്. അല്ലാത്ത പക്ഷമാണ് ഇത് കട്ടിയായി പോവുക, അപ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടാതെ വരിക. അപ്പോൾ ആ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് മാറ്റിവെക്കാം. അപ്പോൾ ഇത് എല്ലാ ഡോണട്ട്സും ഞാൻ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഡെക്കറേഷൻ കൊടുക്കാനായിട്ട് ഞാനൊരു വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത് ഒരു പൈപ്പിംഗ് കോണിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ലൈൻസ് ഒന്ന് വരച്ച് കൊടുക്കാം. ഡോണട്ട്സ് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുത്താൽ മതി.
ഞാനിവിടെ ഇപ്പോഴത്തെ എല്ലാ ഡോണട്ട്സിലും ഇതുപോലെ ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരല്പം സ്പ്രിങ്കിൾസ് കൂടെ അതിനകത്തേക്ക് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗി, അതുപോലെ തന്നെ ടേസ്റ്റും നല്ലോണം ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ തന്നെ സ്പ്രിങ്കിൾസ് കാണുമ്പം ഒരു കളർഫുള്ളാകുമ്പം നല്ല ഇഷ്ടമാവുകയും ചെയ്യും. ഇത് നമ്മുടെ ഡോണട്ട്സ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഡോണട്ട്സ് കഴിക്കാനായിട്ട്. ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചോക്ലേറ്റ് ഡോണട്ട്സ് കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ, എന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. പുതിയ റെസിപ്പി ഇനി പിന്നെ വരാം. ബൈ.